മോനെ കപ്പ കിട്ടുന്നത് ഈ മഴക്കാലത്തൊക്കെ വെച്ച് കപ്പ കിട്ടിയ പ്രശ്നമല്ലേ. നമ്മള് പ്രാചീനമായ രീതിയിലാണ് അതിനെ ക്യാമറയൊക്കെ വെട്ടല്ലേ. ഗൈസ് നമ്മുടെ നാടൻ കോക്കനട്ട്, കോക്കനട്ട് എപ്പോഴും കോക്കനട്ട് തന്നെയല്ലേ. നമ്മുടെ പണ്ടത്തെ കാലത്തെ ചിരവാണ്, വെറൈറ്റി ചിരവ് എന്ന് വേണമെങ്കിൽ പറയാം. ആരും കാണാത്ത ചിരവാണ് ഇത്. ഏകദേശം ഒരു 20-25 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ചിരവ്. 45 കൊല്ലം ഉണ്ടാവാളിയ. ഇതിനെ കരലടാ. ഉള്ളി പൊളിച്ച എന്റെ മോനെ. ഗൈസ് കപ്പ ചെത്താൻ അറിയത്തില്ല എനിക്ക്, അതാണ് ഒന്നാമത്തെ പ്രശ്നം. കപ്പ ചെത്തുന്ന രംഗമാണ്. ഒരു കത്തി മേടിച്ചൂടെ ഇവിടെ നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മള് കത്ത്. എന്റെ മോനെ കപ്പ കിട്ടുന്നത് ഈ മാരകായതൊക്കെ വെച്ച് കപ്പ കിട്ടിയ പ്രശ്നമല്ല പിന്നെ. ഏയ് ചെറിയ മുറിവുള്ളൂ ആദ്യം മുതല്. ഇതെന്താ അജന, എന്താ എന്താ സർക്കിൾ ഉണ്ടാകും? ആ എന്തിനാ അജന പരിപാടി? കാരണം ബാബുരാജ് പറഞ്ഞത് സിനിമയില്. നമ്മുടെ അജിൻ വളരെ മനോഹരമായ രീതിയിലൊന്നും അല്ല, എന്നാലും ഉള്ളി എരിയുന്നുണ്ട്. എന്താ അജിനെ പല ഡിസൈനാണോ? അറുപത്തഞ്ചു വർഷം പഴക്കമുള്ള. 65 ഇത് അവിടെ ഒരു 10 കൊല്ലം പഴക്കമുണ്ടാവുള്ളു. 70 വർഷം പഴക്കമുള്ള കിണറിനാണ് വെള്ളം കോരാൻ പോണേ. തൊട്ടിയുടെ ആധാരം പ്രാചീനമായ രീതിയിൽ ഇവിടെ കണ്ടോ, 5 അടി കുളിച്ചാൽ തന്നെ വെള്ളമാണ് നമ്മുടെ രീതിയിൽ. അയ്യോ എവിടെ നോട്ടെ ഇടുക്കി ഏലക്ക. ഇതിന്റെ ഒരു മണോ ഒറിജിനൽ ഏലക്കേട്ടോ. അത് കടയിൽ നിന്ന് മേടിച്ചല്ലേ നമ്മുടെ ഒരു സുഹൃത്തുണ്ടെന്ന്. എന്താ മണം? നമ്മുടെ കുരുമുളക് എവിടെയാണോ വഞ്ഞി, ഫുള്ള് നാച്ചുറലാണ്. എന്താ മോനെ ഇത് എത്തിപ്പിടിക്കണല്ലോ ഇനി. കിട്ടിപ്പോയി നമ്മുടെ കുരുമുളക്. ഈ കല്ലുണ്ടാ തന്നെ അറിയാം. ഇത് ഏകദേശം ഒരു ഏകദേശം അല്ല, ഇതൊരു 10-70 കൊല്ലം പഴക്കമുള്ള. അപ്പോ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ മിക്സ് ആക്കാൻ പോവാണ്. ഇതാണ്ട് നമ്മുടെ വ്ലോഗർ തന്നെയാണ് ഈ പണിയൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇതൊരു 10-20-30 കൊല്ലം പഴക്കമുള്ള എന്ത് അമ്മിക്കല്ലാണ്.
അമ്മിക്കല്ല്. അരകല്ല അരകല്ല്, ഇത് അമ്മിക്കല്ലാണ്. ഇടി അരകല്ലാണോ അമ്മിക്കല്ല്? വ്ളോഗർക്ക് തെറ്റ്, ഇത് അമ്മിക്കല്ലാണ്. പിന്നെ ക്ലോസ് അപ്പ് ചമ്മന്തിയാണ് അളിയൻ അരക്കുന്നത്. പിന്നെ ജീവി കൂടൂലേ, നമ്മുടെ ഉള്ളി വഴത്തിട്ടോ. നമ്മള് എന്താ ബിരിയാണി ചെപ്പിൽ എന്താ വഴത്തുന്ന സംഭവം? അതല്ല പെട്ടെന്നാകാൻ വേണ്ടിട്ടോടി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ കുരുമുളക്, പച്ചക്കുരുമുളക്. ഡിഷിന്റെ പേരെന്താ? സംഭവം അറിയാതെ പാളി അജിന് ചിക്കൻ മസാലയ്ക്ക് പകരം ബീഫ് മസാല ഇട്ടു. അതുകൊണ്ട് നമ്മുടെ പരിപാടിയെ പാളി. പിന്നെ ഞങ്ങളത് വേറെ ഒരു മോഡലാക്കി, അത്രേ ഉള്ളൂ. ഇത്രയും വലിയ പാത്രം ആയിട്ട് അടക്കാൻ സുഖം. ഇതിനെ പ്രഷർ എടുക്കല്ലേ, പ്രഷർ എടുക്കല്ലേ. ലേശം തേങ്ങാപ്പാല്, ലേശം പുക കയറ്റണ്ട ചിക്കന്റെ. ഇതാണ് ചിക്കൻ കറി. അജിന്റെ തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്, ലേശം പുക കൂടെ കയറ്റി ചേർന്നല്ലോ. തന്നെ തേങ്ങ അരച്ചത് കണ്ടാട്ടം കപ്പ. ഒരു തേങ്ങ വേണ്ട, ഇനിയൊരു തേങ്ങ നേരത്തെ ഇടണം. നമ്മളൊക്കെ അമ്മയൊക്കെ അരപ്പിട്ടിട്ടാണ്. കൊറച്ച് വെള്ളം കളഞ്ഞിട്ട് അടപ്പം കിട്ടണ. ചൂടാക്കിയത് ഈ കോഴിച്ചട്ടി വാങ്ങിട്ട് പൊളിക്കപ്പ. എന്താ എന്റെ ആവിലെ ചൂടുകപ്പല്ലേ? നമ്മുടെ ബീഫ് ചിക്കൻ കറി, ബീഫ് ചിക്കൻ കറി, അതായത് ഇറച്ചി മസാലയും കോഴി മസാലയും ഇട്ട കറിയാണിത്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, പച്ചക്കുരുമുളക് സ്പെഷ്യലായിട്ട്. സ്പെഷ്യലായിട്ട് പഞ്ചസാര, എബിന്റെ കറി കൂട്ടാണിത്. എബി മികച്ച ബ്ലോഗർ ആയ കൊണ്ടും. ഹലോ മൊബൈൽ, എന്താ പറയുക?